നട്ടാരം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും നായർ സമുദായത്തിൽ ജനിച്ച ദൈവിക അമ്മയുടെയും മകനായി AD 1712 April 23 ദേവസഹായം പിള്ള ജനിച്ചു. ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു. കുടുംബം ഐശ്വര്യ സമൃദ്ധി കൊണ്ട് പ്രശസ്തമായിരുന്നു. ദൈവസഹായമുള്ള സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ പണ്ഡിതനും തർക്കം, വേദാന്തം, വ്യാകരണം, പുരാണ പാരായണം, ആയുധാഭ്യാസം മുതലായവയിലും പ്രാവീണ്യം നേടിയ മഹാനുമായിരുന്നു. പ്രായപൂർത്തിയായതോടെ മേക്കോട് കുടുംബത്തിൽ നിന്നും ഭാർഗവിയമ്മ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ വധുവായി സ്വീകരിച്ചു. നീലകണ്ഠപിള്ള എന്ന ദൈവസഹായങ്ങളെ ബുദ്ധിസാമർത്ഥ്യം കണ്ട മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ കാര്യവിചാരകനായി അദ്ദേഹത്തെ നിയമിച്ചു. ആ കാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചില അധിഷ്ഠിതികൾ ഉണ്ടായി. ദൈവഭോഗം കുടുംബത്തിൽ വ്യാപിച്ചിരിക്കുകയാണെന്ന് അവർ കരുതി. അക്കാലത്ത് കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ദിലനോയെ പത്മനാഭപുരത്തിന് സമീപം ഉദയഗിരിയിൽ തടവുകാരനായി പാർപ്പിച്ചിരുന്നു. ഇരുവരും ഏറെ നേരം ഹൃദയം തുറന്ന് സംസാരിക്കുമായിരുന്നു. ക്രമേണ ദൈവസഹായങ്ങളെയും ദിലനായി ആത്മമിത്രങ്ങളായി. ദിലനോയ് ലോകരക്ഷകനായും ശിഹായ സ്നേഹം അദ്ദേഹത്തിന് പകർന്നു കൊടുത്തു. തുടർന്ന് വടക്കൻകുളം ഇടവക വികാരി ഫാദർ ബൂധാരിൽ നിന്നും ദൈവസഹായമുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഭാര്യ ഭാർഗവിയമ്മ ജ്ഞാനപ്പു എന്ന പേര് ജ്ഞാനസ്നാനത്തിന് ശേഷം സ്വീകരിച്ചു. സവർണ്ണൻ മതം മാറുന്നത് നിയമവിരുദ്ധമാകുന്ന പഴയ തിരുവിതാംകൂറിൽ രാജകോപത്തെ അവഗണിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ദൈവസഹായങ്ങളിലേക്ക് പിന്നീട് പീഡനത്തിന്റെ കാലമായിരുന്നു. കാരിക്കാരൻ പദവി നഷ്ടപ്പെട്ടിട്ടും തടവറയിൽ ക്രൂര പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ആ ധീരവിശ്വാസി പതറിയില്ല. കഴുത്തിലിരിക്കും കൂമാലയിട്ട് പോത്തിന്റെ പുറത്തിരുത്തി തെരു വീതിയിലൂടെ പരിഹാസ രാജാവായി കൊണ്ടു നടന്നിട്ടും ക്രിസ്തു വിശ്വാസത്തിൽ അദ്ദേഹം മുറിച്ചു നിന്നു. ശരീരം മുഴുവൻ ചാട്ടവാറം കൊണ്ട് അടിച്ചു പൊട്ടിച്ച് മുറിവുകളിൽ മുണ കരച്ച് തേച്ച് വെയിലത്ത് നിർത്തിയിട്ടും ആ ധീരവിശ്വാസി പതറിയില്ല. ഒരിക്കൽ ബന്ധനസ്ഥനായി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പുലിയൂർ കൃഷിയിലെ ഒരു പാറപ്പുറത്ത് അദ്ദേഹത്തെ ഇരുത്തിയിട്ട് പടയാളികൾ അടുത്തുള്ള ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കാൻ പോയി. വീരിൽ ദാഹിച്ചു വരുന്ന ദൈവസഹായമുള്ള ഇസ്രായേൽ ജനത്തിന് പാറപ്പുറന്ന് ജലം നൽകിയ കർത്താവിനെ ഓർത്ത് ചെങ്ങലിട്ട കൈകളുടെ മുട്ടുകൊണ്ട് പാറയിൽ ഇടിച്ചു. ഉടനെ ആ പാറയിൽ നിന്ന് ജലം പ്രവഹിച്ചു. ഇന്ന് ആ സ്ഥലം മുട്ടിടിച്ചാൻ പാറ എന്നറിയപ്പെടുന്നു. 1752 ജനുവരി 14 വെള്ളിയാഴ്ച ആലുവായി വെടിക്കെടുത്തുള്ള കാറ്റാടി മലയിൽ വെച്ച് പടയാളികൾ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അപ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് പാറകൾ പിളർന്ന് മണിയുടെ ഒച്ചയുണ്ടായി. അത്യുജ്ജലമായ പ്രകാശം കൊണ്ട് ആ പ്രദേശം തിളങ്ങി. പടയാളികൾ ഇത് കണ്ട് ഭയന്ന് ഓടിപ്പോയി. കോട്ടാപ്പള്ളിയുടെ പ്രധാന അടുത്താഴിയുടെ കീഴിലാണ് അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പീഡനകാലത്ത് ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. സന്താനമില്ലാതിരുന്ന ആയാചർക്ക് സന്താനത്തെ ലഭിക്കുകയും അനേകം രോഗികൾ സുഖപ്പെടുകയും ചെയ്തു. ഇന്ന് ഭാരതത്തിന്റെ ആദ്യത്തെ അൽമായ രക്തസാക്ഷിയായ ദൈവസഹായങ്ങളുടെ നാമുദയത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ ദേവാലയം ചാവലൂർ പുറ്റയിൽ സ്ഥാപിതമായിരിക്കുന്നു. ഭാരത കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും ഏറെ ആത്മീയ ഉണർവും വിശ്വാസ പ്രതീക്ഷകളുമേകുന്നതാണ് ദൈവസഹായങ്ങളുടെ വിശുദ്ധ പദവി. അൽമായ സമൂഹത്തിൽ നിന്നൊരു വിശുദ്ധൻ എന്നത് ഇതിന് മാറ്റുകൂട്ടുന്നു. ഇന്ന് ഒട്ടേറെ പ്രതിസന്ധികൾ സഭ നേരിടും പോലും വിശ്വാസത്തിൽ അടിയറച്ച് ജീവിക്കാനും തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന സുവിശേഷ ശരീരത്തിൽ നിന്ന് പ്രകാശിക്കാനും വിശുദ്ധ ദൈവസഹായമുള്ള പ്രചോദനമേകുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ ജനാധിപത്യ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് പോലും ഭീഷണികൾ നിരന്തരം നേരിടുമ്പോഴും ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ അക്രമങ്ങൾക്ക് കീഴ്പ്പെടുമ്പോഴും ക്രൈസ്തവ സമൂഹത്തിന്റെ ആത്മാവിൽ ദൈവസഹായങ്ങളെ കൊളുത്തിയ വിശ്വാസ ദീപം പ്രകാശം വരുത്തട്ടെ. വിശുദ്ധ ദൈവസഹായങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.